കിഴക്കൻ ലഡാക്കിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖയിലെ തർക്കത്തിന്റെ മൂന്നാം വാർഷികം ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു ഈ തർക്കം എപ്പോൾ പരിഹരിക്കപ്പെടുമെന്ന് ഇതുവരെയും വ്യക്തമായ സൂചനകളൊന്നും തന്നെയില്ല എൽ എ സിയിൽ രണ്ടായിരത്തി ഇരുപത് ഏപ്രിലിന് മുൻപുള്ള സ്ഥാനത്തേക്ക് ചൈന എപ്പോഴെങ്കിലും തിരിച്ചു വരുമോ എന്നതിനും ഒരു സൂചനയുമില്ല ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമിയെ പിന്തിരിപ്പിക്കുന്നതിൽ ചില പുരോഗതി നാമമാത്രമാണെങ്കിലും ചില സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നിരുന്നാലും ഓരോ ദിവസം കഴിയും തോറും ചൈന സംഘർഷത്തിന്റെ ഗ്രേഡിയന്റ് വർദ്ധിപ്പിക്കുകയാണ് എന്നത് വളരെ വ്യക്തമാണ് അടുത്തിടെ അരുണാചൽ പ്രദേശിലെ പതിനൊന്ന് സ്ഥലങ്ങളുടെ പേര് മാറ്റിയത് എൽ എ സി ലംഘനത്തിന് ശേഷമുള്ള രണ്ടാമത്തെയും രണ്ടായിരത്തി പതിനേഴിലെ ഡോക്ലാം തർക്കത്തിന് ശേഷമുള്ള മൂന്നാമത്തെയും ശ്രമമായി കണക്കാക്കപ്പെടുന്നു ഇന്ത്യ തങ്ങളുടെ ദേശീയ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും ആവശ്യമായ എല്ലാ നടപടികളും മിഷൻ മോഡിൽ ഏറ്റെടുക്കുകയും ചെയ്യുന്നു അതേസമയം ഇന്ത്യയും ചൈനയും ആണവ ശക്തികളാണെങ്കിലും രണ്ടു രാജ്യങ്ങളും ആണവായുധങ്ങൾക്കായി നോ ഫസ്റ്റ് യൂസ് നയം പ്രഖ്യാപിച്ചിരിക്കുന്നു ഉഭയകക്ഷി അന്തർദേശീയ മാനദണ്ഡങ്ങളോടും കരാറുകളോടും ചൈനയ്ക്ക് കാര്യമായ പരിഗണനയില്ലാത്തതിനാൽ ചൈനയുടെ നോ ഫസ്റ്റ് യൂസിന്റെ സ്വയം പ്രഖ്യാപിത നയത്തിന് യാതൊരു വിശ്വാസ്യതയുമില്ല ഇല്ല എന്നതൊരു സത്യമാണ് എന്നിരുന്നാലും ചൈനയ്ക്ക് തങ്ങളുടെ കരസേനയെ അവരുടെ നേട്ടത്തിനായി പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നതിനാൽ പരമ്പരാഗത ഡൊമൈനിലൊരു സംഘർഷമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ ചൈനയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യയുടെ സൈനിക സ്വത്തുക്കൾ എൽ എ സിയോട് അടുത്തിരിക്കുന്നതിനാൽ ചൈനയ്ക്ക് മതിയായ ഓപ്ഷനുകളില്ലാത്ത പർവ്വത പ്രദേശങ്ങളിൽ മേൽക്കൈ ഇന്ത്യക്ക് തന്നെയായിരിക്കും നിലവിലെ പി എൽ എ ഗ്രൗണ്ട് ഫോഴ്സുമായി താരതമ്യപ്പെടുത്താൻ കഴിയുന്ന സൈന്യം ഇന്ത്യയ്ക്കുണ്ടെങ്കിലും സാങ്കേതികമായും അവയെ നമ്മൾ മറികടക്കുകയും വേണം ചൈന വീണ്ടും അതിർത്തി കൈയേറാൻ ശ്രമിക്കുന്ന നിലപാടെടുത്താൽ സംഘർഷം കൈകാര്യം ചെയ്യാൻ ഇന്ത്യക്ക് കൂടുതൽ അനുകൂലമായ മറ്റു മാർഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം നമുക്കൊന്ന് വിശദമായി നോക്കാം ഈ ചോദ്യത്തിനുള്ള ഉത്തരം കിടക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ നിയന്ത്രണ രേഖയ്ക്ക് കുറുകെയുള്ള സർജിക്കൽ സ്ട്രൈക്കിന്റെ രൂപത്തിലും അതിനുശേഷം രണ്ടായിരത്തി പത്തൊൻപതിലെ ബെലാക്കോട്ട് വ്യോമാക്രമണത്തിന്റെ രൂപത്തിലും പാകിസ്ഥാനോടുള്ള ഇന്ത്യയുടെ പ്രതികരണത്തിലാണ് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ പതിനെട്ടിന് ഉറിയിലെ സൈനിക ക്യാമ്പിൽ പാകിസ്ഥാൻ ഭീകരർ നടത്തിയ ആക്രമണത്തിൽ ഇരുപത് സൈനികർ കൊല്ലപ്പെട്ടിരുന്നു ഇതിനെതിരെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള സ്ഥലത്തും സമയത്തും രീതിയിലും പ്രതികരിക്കുമെന്ന് ഇന്ത്യ അന്ന് പ്രഖ്യാപിച്ചിരുന്നു കഷ്ടിച്ചു പതിനൊന്ന് ദിവസത്തിനുള്ളിൽ ഇന്ത്യൻ സർക്കാരിന്റെ തീരുമാനമനുസരിച്ച് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിന് ഇന്ത്യൻ സൈന്യം സർജിക്കൽ സ്ട്രൈക്കിലൂടെ തിരിച്ചടിച്ചു യൂണിഫോം ധരിച്ച ഇന്ത്യൻ സായുധ സേനാംഗങ്ങൾ നിയന്ത്രണരേഖയ്ക്ക് കുറുകെ തീവ്രവാദികൾക്കെതിരെ ശക്തമായ നടപടികളും പ്രവർത്തനങ്ങളും നടത്തിയതായി സർക്കാരും സൈന്യവും തുറന്നു സമ്മതിക്കുന്നതും ഈ ശ്രദ്ധേയമായ ഓപ്പറേഷൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടുന്നു പിന്നീട് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനാലിന് പുൽവാമയിലെ സിആർ പി എഫ് ജവാന്മാരുടെ വാഹന വ്യൂഹത്തിന് നേരെ ഉണ്ടായ ഭീകരാക്രമണത്തിൽ നാൽപ്പതോളം സൈനികർ കൊല്ലപ്പെട്ടു സ്ഥലം സമയം റിസോഴ്സ് സെലക്ഷൻ ഉൾപ്പെടെയുള്ള രീതി കൂടാതെ സ്വന്തം ഇഷ്ടപ്രകാരം വീണ്ടും പ്രതികരിക്കാൻ ഇന്ത്യ തീരുമാനിച്ചു രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഇരുപത്തിയാറിന് പുൽവാമ ആക്രമണം നടന്ന് പന്ത്രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ ഇന്ത്യ വ്യോമസേന ഉപയോഗിച്ച് പാകിസ്ഥാനിലെ ബെലാക്കോട്ടിൽ വൻ വ്യോമാക്രമണം നടത്തി ഇത്തവണയും ഈ ആക്രമണത്തിന് മൂന്ന് പ്രധാന സവിശേഷതകൾ ഉണ്ടായിരുന്നു ഒന്നാമതായി പാക് അധിനിവേശ പ്രദേശത്ത് ഇന്ത്യ വൻ സൈനിക നടപടി സ്വീകരിച്ചു രണ്ടാമതായി ഇത്തവണ ഇന്ത്യൻ സൈന്യത്തിന്റെ ഉപയോഗത്തിന് പകരം വ്യോമസേനയാണ് ഇന്ത്യ ഉപയോഗിച്ചത് മൂന്നാമതായി ഇന്ത്യൻ സർക്കാർ ഇതിനെ വീണ്ടും പരസ്യമായി പിന്തുണയ്ക്കുകയും പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു മേൽപ്പറഞ്ഞ രണ്ട് സംഭവങ്ങളും വെളിപ്പെടുത്തുന്നത് ഒന്നാമതായി ഇന്ത്യ എല്ലാ കാര്യങ്ങളിലും കൂടുതൽ ശക്തമാകേണ്ടതുണ്ട് എന്നാണ് രണ്ടാമത്തേതും ഏറ്റവും പ്രധാനമുള്ളതും ശത്രുവിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ പ്രോസിക്യൂട്ട് ചെയ്യാൻ നമ്മൾ തിരഞ്ഞെടുക്കുന്ന യുദ്ധസ്ഥലവും വിഭവങ്ങളുമാണ് ഇത് കണക്കിലെടുക്കുമ്പോൾ നമ്മുടെ കര വ്യോമസേനകളെ ശക്തിപ്പെടുത്താനുള്ള ഇന്ത്യയുടെ എല്ലാ ശ്രമങ്ങളും മികച്ചതാണെങ്കിലും ചൈനയുമായുള്ള നമ്മുടെ ശക്തി വിശകലനം ചെയ്തു കഴിഞ്ഞാൽ നാവികശക്തിയുടെ കാര്യത്തിൽ സർക്കാരിന്റെ അനുകൂലമായ തീരുമാനങ്ങൾ നമുക്ക് കൂടുതലായി ആവശ്യമുണ്ട് ഭാവിയിൽ ചൈനയുമായുള്ള ഏതൊരു സംഘടനത്തിലും അനുകൂലമായ തീരുമാനമെടുക്കാൻ ഇന്ത്യ നാവികസേനയുടെ വികസനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്തുകൊണ്ടാണെന്ന് ഇനി നമുക്കൊന്ന് വിശദമായി നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മാർച്ച് നാലിന് ഇന്ത്യക്ക് ആദ്യത്തെ വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്ത് ലഭിച്ചു ഇതോടെ ഏഷ്യയിലെ ആദ്യത്തെ നാവിക വിമാനവാഹിനി കപ്പലുള്ള രാജ്യമായി ഇന്ത്യ മാറി പതിറ്റാണ്ടുകളിലേക്ക് ഇതേ നില തന്നെ ഇന്ത്യ തുടർന്നു പോന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഗോവയുടെ വിമോചനത്തിനായി ഉപയോഗിച്ചതിനാൽ ഇന്ത്യൻ നാവികസേനയെ കപ്പലുകൾ ഉപയോഗിക്കുന്നതിൽ അനുഭവവും പരിചയവും നേടിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ചൈനയുമായുള്ള യുദ്ധത്തിൽ ഐ എൻ എസ് വിക്രാന്തിനെ ഉപയോഗിക്കുന്നതിൽ നിന്നും ഇന്ത്യ ഒഴിഞ്ഞു മാറിയത് മറ്റൊരു സങ്കടകരമായ വിഷയമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ചൈനയ്ക്ക് നദീതീരവും കടൽ തീരവും അടിസ്ഥാനമാക്കിയുള്ള നാവികസേനകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ യുദ്ധത്തിലെ ഇന്ത്യൻ വിമാനവാഹിനി കപ്പലിന്റെ ഉപയോഗം യുദ്ധത്തിന്റെ ദിശ തന്നെ മാറ്റുമായിരുന്നു ആദ്യകാലങ്ങളിലെ വിക്രാന്ത് വിരാട് എന്നിവ എന്നിവടി കമ്മീഷൻ ചെയ്തിട്ടും ഇന്നും ഇന്ത്യക്ക് രണ്ട് വിമാനവാഹിനി കപ്പലുകൾ ഇന്ത്യൻ നാവികസേനയിൽ നിലനിർത്താനാകുന്നു എന്നത് ശ്രദ്ധേയമാണ് പുതിയ തദ്ദേശീയ വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്ത് വീണ്ടും നാവികസേനയുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുകയും അത്തരം കൂടുതൽ വിമാനവാഹിനി കപ്പലുകളുടെ സാധ്യത തുറക്കുകയും ചെയ്യുന്നു ഇന്ത്യൻ നാവികസേന വളരെ കാലമായി അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതലേ ഒരു ബ്ലൂ വാട്ടർ നാവികസേനയാണ് അതേസമയം ചൈന ഇപ്പോൾ ഈ ഡൊമൈനിലേക്ക് പ്രവേശിക്കുന്നതേ എന്നതും ശ്രദ്ധേയമാണ് അതിനാൽ ഇന്ത്യൻ നാവികസേനയുടെ മേൽക്കൊയ്മ ഇപ്പോഴും ഇന്ത്യക്ക് അനുകൂലമായതിനാൽ സമുദ്രമേഖലകളിലെ സംഘർഷങ്ങളിൽ മേൽക്കൊയ്മ ഇന്ത്യക്ക് തന്നെയാണ് ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷിയേറ്റീവ് എന്നിവയിൽ നിക്ഷേപം നടത്തിയിട്ടും വലിയ അളവിൽ ചൈനീസ് കപ്പലുകൾ ഇപ്പോഴും ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ കടന്നുപോകുന്നു ചിലവ് കുറഞ്ഞ ഗതാഗത മാർഗ്ഗമായതിനാൽ ഭാവിയിൽ പോലും ഈ സ്ഥിതി ഏതാണ്ട് സമാനമായി തുടരും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ഉൾപ്പെടെയുള്ള ഒന്നിലധികം ദ്വീപുകളുമായി ചേർന്നുള്ള ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടോ തിരിച്ചുമുള്ള ഏത് ചലനത്തിലും ഫലപ്രദമായി ഇടപെടാൻ ഇന്ത്യയ്ക്ക് ഒരു പ്രത്യേക നേട്ടം നൽകുന്നു ഈ പ്രത്യേക നേട്ടം സമുദ്ര മേഖലകളിലെ സംഘർഷം ഇല്ലാതാക്കാനുള്ള ഇന്ത്യൻ നീക്കങ്ങൾക്കായി മികച്ച രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും കര അതിർത്തികളിലെ ഇടപെടലുകൾക്ക് വ്യത്യസ്ത തലങ്ങളുണ്ട് അവ പ്രാദേശിക അഖണ്ഡതയോടും ദേശീയ പരമാധികാരത്തോടും സ്ഥിരമായി ബന്ധപ്പെട്ടിരിക്കുന്നു സംഘടനത്തിലുണ്ടാകുന്ന പ്രാദേശിക നഷ്ടങ്ങൾ ഉപകരണങ്ങളുടെ നഷ്ടത്തിന് പുറമെ വലിയ ദേശീയ നാണക്കേടും സൃഷ്ടിക്കും അതിനാൽ കര അതിർത്തികൾക്ക് പകരം സമുദ്രമേഖലയിൽ ചൈനയുമായി സംഘർഷം ഉണ്ടാകുന്നത് പ്രയോജനകരമാണ് ആയുധങ്ങൾ എണ്ണത്തിൽ കൂടുതലുണ്ടെങ്കിലും ചൈനക്കാർ വളരെ സെൻസിറ്റീവും അതുപോലെ തന്നെ സമുദ്രമേഖലകളിൽ വളരെ ദുർബലവുമാണ് അമേരിക്ക നാറ്റോ രാജ്യങ്ങൾ ജപ്പാൻ തായ്വാൻ ദക്ഷിണ കൊറിയ ഓസ്ട്രേലിയ ഫിലിപ്പൈൻസ് തുടങ്ങിയ നിരവധി രാജ്യങ്ങളുടെ പങ്കാളിത്തം കാരണം ഇന്തോ പസഫിക് സമുദ്ര മേഖലയെക്കുറിച്ച് ചൈന ആശങ്കാകുലരാണ് സമുദ്രമേഖലയിൽ ചൈന ഒരു സംഘർഷം ആരംഭിക്കുകയാണെങ്കിൽ ഇന്ത്യൻ താല്പര്യങ്ങൾക്കൊപ്പം ഈ രാഷ്ട്രങ്ങളും കാര്യമായും സ്വാഭാവികമായും ഒത്തുചേരും ക്വാഡ് മൗക്കസും സുരക്ഷാ സംബന്ധിയായ സംഘടനകളല്ലെങ്കിലും സമുദ്ര മേഖലയിൽ ഒരു സംഘർഷമുണ്ടായാൽ അവരുടെ പ്രത്യക്ഷമായ ഒത്തുചേരൽ നമുക്ക് കാണാൻ സാധിക്കുമെന്നത് ഉറപ്പാണ് മൂന്ന് വിമാനവാഹിനി കപ്പലുകൾ പ്രവർത്തിപ്പിക്കാൻ ചൈന പദ്ധതിയിടുന്നുവെങ്കിലും ഇവയെല്ലാം പൂർണ്ണ പ്രവർത്തനശേഷിയിലേക്ക് എത്താൻ ഇനിയും സമയമെടുക്കും അതിനാൽ സമുദ്ര മേഖലകളിൽ ഇടപഴകാൻ ചൈന ശ്രമിക്കുകയാണെങ്കിൽ ഈ സമയം ഇന്ത്യയ്ക്കൊരു നേട്ടം തന്നെയാണ് അതോടൊപ്പം രാഷ്ട്രങ്ങളുടെ കൂട്ടത്തിൽ ഇന്ത്യയ്ക്ക് അതിന്റെ ശരിയായ സ്ഥാനം അവകാശപ്പെടണമെങ്കിൽ നാവികശക്തി വിപുലീകരിക്കേണ്ടതുണ്ട് ഒന്നിലധികം ദ്വീപുകളെ സ്റ്റാറ്റിക് എയർക്രാഫ്റ്റ് കാരിയറുകളായി പരിവർത്തനം ചെയ്യുന്നതിനോടൊപ്പം ഇന്ത്യയ്ക്ക് കുറഞ്ഞത് അഞ്ച് വിമാനവാഹിനി കപ്പലുകളെങ്കിലും ആവശ്യമാണ് വിമാനവാഹിനി കപ്പലുകളുമായി ബന്ധപ്പെട്ട ചെലവ് വർദ്ധിക്കുന്ന ആശങ്കകൾ സ്വദേശി വൽക്കരണത്തിലൂടെയും കപ്പൽ നിർമ്മാണ ഇന്ത്യൻ വ്യവസായത്തെ കൂടുതൽ കയറ്റുമതി കേന്ദ്രീകൃതമാക്കുന്നതിലൂടെയും ന്യായമായും ഇന്ത്യക്ക് പരിഹരിക്കാനാകും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ യുദ്ധത്തിൽ ഇന്ത്യൻ നാവികശക്തി ഉപയോഗിക്കാത്തതിന് സൈനിക വിദഗ്ധർ ഇന്ന് വിലപിക്കുന്നത് പോലെ കര അതിർത്തികൾക്കെതിരായി സമുദ്ര മേഖലകളിൽ ചൈനയുമായി ഇടപഴകാൻ രാഷ്ട്രം താൽപര്യപ്പെടുന്നില്ലെങ്കിൽ സമാനമായൊരു വികാരം ഇപ്പോഴും ഇപ്പോഴുമുണ്ടാകുമെന്നതുറപ്പാണ് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി പത്തൊൻപതിലും പാകിസ്ഥാനെ വ്യത്യസ്തമായി പ്രോസിക്യൂട്ട് ചെയ്യുന്ന രീതി ഇന്ത്യക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുമ്പോഴും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലും അതിനുശേഷവും ചൈനയുമായി ഇന്ത്യക്ക് വ്യത്യസ്തമായ രീതിയിൽ സ്വന്തം ഇഷ്ടപ്രകാരം സമുദ്രമേഖല മേഖല തെരഞ്ഞെടുത്തു മാറ്റാൻ കഴിയുമോ എന്ന് നമ്മൾ കണ്ടുതന്നെ അറിയണം